ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെയിൻ ടെക് ഡിസൈനിങ് വാൾസ്. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വർക്ക് ചെയ്യാണ്. പുതിയ വർക്കല്ല, പഴയ വർക്കാണ്. വെട്ടുകല്ല്, നമ്മുടെ നാട്ടിൽ ചെങ്കല്ല് എന്നൊക്കെ പറയും. അതും ഒരു ചെറിയ വുഡ് കോമ്പിനേഷനും രണ്ടും കൂടി ചേർന്നാണ് നമുക്ക് കിട്ടിയണ വാള്. നിങ്ങൾ കാണണം, ഇവർ എക്സ്റ്റെൻഷൻ ചെയ്തെടുത്താണ്. അപ്പോൾ നടുക്കൊക്കെ തേച്ച് വെച്ചേക്കാണ്. ഭയങ്കര മുഴയും കാര്യങ്ങളൊക്കെയാണ്, ഇച്ചിരി പാടാണ്. അപ്പോൾ അവർക്ക് ആ വാളൊന്ന് വൃത്തിയേട് മാറ്റിയൊന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇച്ചിരി പ്രൊജക്ഷനായിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വെട്ടുകല്ലിൻ്റെ ഡിസൈനാണ്. അപ്പോൾ അന്ന് അതങ്ങോട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർ അക്സെപ്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഡിസൈൻ ചെയ്യണം. ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 4 ഇഞ്ചിൻ്റെ ഫോം ടേപ്പാണ്. ഡബിൾ സൈഡ് ടേപ്പ്, ഫോം ടേപ്പ് എന്നും പറയും, ഡബിൾ സൈഡ് ടേപ്പ് എന്നും പറയും. അപ്പോൾ ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ അളവെടുത്ത് ഏകദേശം ഒരു കല്ലിൻ്റെ, ഭയങ്കര വലിപ്പം ഇല്ലെങ്കിലും ഒരു ചെറിയ കല്ലിൻ്റെ അളവിൽ നമ്മൾ മെഷർ ചെയ്ത് ഒട്ടിക്കുകയാണ്. അതിനുശേഷം ഇത് ക്രോസ് കൊടുക്കുകയും സെൻറ്ററിൽ കൂടി വുഡിൻ്റെ റെയിലും കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളതൊന്ന് നോക്ക്, വലിയ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. മെറ്റീരിയൽസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് സിന്തറ്റിക് പ്ലാസ്റ്റിക് ആണ്. അതായത് തരി കുറവുള്ളത് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റ് ബേസ് തന്നെ കുട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സിന്തറ്റിക് പ്ലാസ്റ്റിക് തന്നെ പലയിടത്തും പല കളറിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് അളവും കാര്യങ്ങളൊക്കെ ഇട്ട് സെൻട്രലിൽ നമ്മൾ വുഡിൻ്റെ ഒരു പാനൽ പോലെ കൊടുക്കേണ്ടത്. അതിനാണ് ആ സെൻറ്റർ നമ്മൾ ലൈൻസ് വരയ്ക്കുന്നത്. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുകൾ എപ്പോഴും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 100K ആയതിനു ശേഷമുള്ള രണ്ടാമത്തെ വീഡിയോസാണിത്. അപ്പോൾ എല്ലാവരും വീണ്ടും സപ്പോർട്ടിങ് കൂടുതലായിട്ട് തരിക. പുതിയ കുറേ വർക്കുകളൊക്കെ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. ഓക്കെ. വീഡിയോസിന് കുറച്ച് ലെങ്ത് കൂടുതലാണ്, കാരണം ലെങ്ത് ഉണ്ടാകാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. 1 മണിക്കൂർ വീഡിയോയാണ്, ഇത്രയേ ചുരുക്കി. ഇനി ചുരുക്കാൻ പറയരുത്. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, നമുക്ക് വീഡിയോസിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ, ചെങ്കലിൻ്റെ ഡിസൈൻ ചെയ്യുന്ന നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും ഇതുപോലെ ഫോം ടേപ്പ് പൊട്ടിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ധൃതി പിടിച്ച് നമ്മൾ ഒരുപാട് സ്പീഡിൽ വലിക്കുമ്പോൾ ഫോം ടേപ്പ് പൊളിഞ്ഞു വരാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇതുപോലെ സിമെൻറ്റുമ്മയൊക്കെ ഒട്ടിക്കുമ്പോൾ ഈ ഫോം ടേപ്പ് ആയതുകൊണ്ട് മാത്രം കേട്ടോ ആ സിമെൻറ്റിലൊക്കെ ഒട്ടിയിരിക്കുന്നത്. മാസ്കിൻ ടേപ്പാണ് ഇപ്പോൾ അത് പൊളിഞ്ഞു വന്നതിനെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഫോം ടേപ്പിനുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി ഇടാം. ഞാൻ വീഡിയോയിൽ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, സമയം അഡ്ജസ്റ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലാതെ ഞാൻ അത്രയ്ക്ക് സ്പീഡിലൊന്നും ഇടുന്നതല്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഫൈൻ ബുട്ടിയാണ് ഇടുന്നത്. ഇതുപോലെയാണ് നമ്മൾ കണ്ടാ ഈ വിരൽ വെച്ചുള്ള പരിപാടിയാണ് ചെങ്കല്ല്. അത്രേ ഉള്ളൂ, ചെങ്കല്ലെന്ന് പറഞ്ഞ പരിപാടി അതാണ്. ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഒരുപാട് മുഴകളാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി രീതിയിൽ ഞാൻ പാറ്റേൺ വരച്ചിട്ടുണ്ട്. പാറ്റേണ് കിട്ടണില്ല പാറ്റേൺ, കാരണം എന്താ പറഞ്ഞാൽ പല സ്ഥലത്ത് കുഴി, പല സ്ഥലത്ത് പുട്ടി എത്തണില്ല, അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും മാക്സിമം ട്രൈ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്ക്.
പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ സ്റ്റീലിൻ്റെ ട്രൗലെടുത്തിട്ട് രണ്ട് വശത്തുനിന്നും താഴ്ത്തുനിന്നും മേളിൽ നിന്നൊക്കെ ആയിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കണം. ഈ ചെങ്കല്ലിൻ്റെ കട്ടകളിൽ കണ്ടല്ലോ കയറി ഇറങ്ങി ഗ്യാപ്പായിട്ട് മൂടിയിരിക്കണം, അതുപോലെ ഇട്ട് കൊടുക്കണം. അതുപോലെ അങ്ങോട്ട് ഇങ്ങോട്ട് നന്നായിട്ട് വലിച്ചിട്ട് കൊടുക്കണം. ഒരുപാട് ഉണങ്ങിപ്പോയാലും പ്രശ്നമാണ്, ഒരുപാട് ഉണങ്ങിയില്ലെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, നന്നായിട്ട് പരത്തി കൊടുക്കുക. ഈ വലിച്ചിരുന്നത് വുഡ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ആ കോളത്തിൽ നിന്ന് വലിച്ചിരണം. ആ ഫോം ടൈപ്പിൻ്റെ അത്രയും കനത്തിൽ തന്നെ വലിച്ചിടരുത്, ഇച്ചിരി കനം കുറച്ച് വലിച്ചിരണം. കാരണം വുഡ് വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടിഞ്ഞ് അതിൻ്റെ മേളോട്ട് വീണിട്ടുണ്ട്. അപ്പോൾ വുഡ് വരയ്ക്കുമ്പോൾ വളരെ കനം കുറച്ച് വലിച്ചിരണം കേട്ടോ. ഞാൻ വളരെ കനം കുറച്ച് തന്നെ വലിച്ചിരുന്നത്, കാണുമ്പോൾ ഫുൾ ഫില്ല് ചെയ്ത് തന്നെ ഉണ്ട്. ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം പുട്ടുകടയിൽ നിന്ന് വലിച്ചെടുത്താൽ മതി. ചുമ്മാ ഇരിക്കുക, അത് അവിടെ പോയിട്ട് ആ ലൈക്കിലൊക്കെ പോയി ഒരു ലൈക്കൊക്കെ അടിക്കേ, ഒരു കമൻറ്റൊക്കെ അടിക്കേ. വീഡിയോസ് ഇങ്ങനെ കണ്ട് വീഡിയോസ് ലയിച്ചിരിക്കില്ലേ, ഇടയ്ക്കൊരു കമൻറ്റൊക്കെ അടിക്കേ. ഓക്കെ. സുഹൃത്തുക്കളെ, വുഡ് ഗ്രെയിംസ് ഒക്കെ കാണുമ്പോൾ തലയിൽ കൈ വെക്കരുതേ, കാരണം ഞാൻ ഈ വുഡ് ഗ്രെയിംസിൻ്റെ വർക്കൊന്നും എടുത്ത് ചെയ്യാറില്ല. എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് വലിയ ഐഡിയാസും ഇല്ല. ഞാൻ ഓരോരുത്തർ വരയ്ക്കണ കണ്ട് ഉള്ള രീതിയിലാണ് ആ ടെക്സ്റ്റെല്ലാം ചെയ്യണത്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം എനിക്ക് അത്രയ്ക്ക് വലിയ എക്സ്പീരിയൻസ് വുഡ് വരച്ച വുഡിൻ്റെ ആ ഗ്രെയിംസ് വരയ്ക്കലൊന്നുമില്ല. പിന്നെ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് ഓരോരുത്തർ വരയ്ക്കണതൊക്കെ, ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് അത്രയും വരയ്ക്കണതാണ്. അപ്പോൾ വിമർശിക്കാനുള്ള ഒരു കമൻറ്റ് ബോക്സിൽ നല്ല അടിപൊളിയായിട്ട് വിമർശിച്ചേര്. ഓക്കെ. പാറ്റേൻ്റെ പരിപാടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് പൊളിക്കണം. അതായത് നമ്മുടെ മെറ്റീരിയൽസ് ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ ഇത് പൊളിക്കണം. ഡ്രൈ ആയിക്കഴിഞ്ഞ് പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡ്ജും ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ നാളെ പൊളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവരം അറിയും. അപ്പോൾ അതുകൊണ്ട് പാറ്റേൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൊളിച്ചോളും. ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഫോം ടൈപ്പ് റിമൂവ് ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ പിറ്റേ ദിവസം, ഒരു ദിവസത്തിന് ശേഷം ജസ്റ്റ് ഒന്ന് പേപ്പർ പിടിക്കുക, ഒന്ന് സാൻഡ് പേപ്പർ ഇടണം. ഓക്കെ. സാൻഡ് പേപ്പർ എടുത്തതിൻ്റെ മേളിലുള്ള മൊരിയൊക്കെ ഒന്ന് കളയണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സാൻഡ് പേപ്പർ ഇടുക. നമ്മൾ വെതർ കോട്ടിൽ വൈറ്റ് മേടിച്ചിട്ട് വൈറ്റിൽ 10 ml യെല്ലോ ചാടിക്കുമ്പോൾ കിട്ടുന്ന ഐവറിയാണിത്. അതായത് വൈറ്റിൽ 10 ml
എല്ലോ ചാടിച്ച് കഴിഞ്ഞാൽ ഈ ബേസ് കിട്ടും. ആ ബേസ് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഒറ്റ കോട്ട് അടിച്ചാൽ മതി, നല്ല ഒരുവിധം കട്ടിയിൽ ഒറ്റ കോട്ടാണ് അടിച്ചാൽ മതി. പിന്നെ വുഡിന് നമ്മൾ ബ്ലാക്കാണ് കൊടുക്കുന്നത്, കാരണം ബ്രോൺസാണ് അടിക്കാൻ പോകുന്നത്. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ബ്രോൺസാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്, അത് മൊത്തം ബ്ലാക്ക് അടിച്ചിടാം. നമ്മളിവിടെ ചെയ്യണത് ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഇതാണ് ചെയ്യണത്. ഇൻറ്റീരിയർ ആയതുകൊണ്ട് കുറച്ച് ഡാർക്കുള്ള ടോപ്പ് കോട്ടാണ് നമ്മൾ അടിക്കുന്നത്. അതിന് നമ്മൾ വെതർ കോട്ടിൽ ബ്രൗൺ ബേസ് മേടിച്ചിട്ട് അതിലോട്ട് നമ്മൾ ഒരു 10 ml വൈറ്റ് ചാടിക്കുക, 10 ml വൈറ്റ് ചാടിക്കുക. അപ്പോൾ അത് ഇച്ചിരി ലൈറ്റ് ആവും. ലൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ചെങ്കലിൻ്റെ കളർ തന്നെ കിട്ടും. പക്ഷേ ഇത് ഞാൻ ഡാർക്കാണ് ചെയ്യുന്നത്. ശരിക്കും ഡാർക്ക് മെക്കാഡോ 0N 35 ആണ് അടിക്കേണ്ടത്. ഞാനിവിടെ ഒരു കുറച്ച് റെഡിഷ് ചേർത്ത് അടിക്കണം, കാരണം ഇൻറ്റീരിയർ വാളാകുമ്പോൾ ഇച്ചിരി ടെക്സ്ചർ ഫിനിഷ് നിൽക്കണം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് കൂട്ടിയിട്ടുണ്ട്. നിങ്ങളടിക്കുമ്പോൾ 0N 35 ഡാർക്ക് മെക്കാഡോ, അതായത് നാച്ചുറൽ കളർ വേണ്ടവർക്ക് 0N 35. ഇതും കുഴപ്പമൊന്നുമില്ല, പക്കാ കളർ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. നമ്മൾ ഇതിൻ്റെ മേളിൽ URP ക്ലിയർ ഒക്കെ അടിക്കേണ്ടത് ലാസ്റ്റ് അത് കാണിക്കുന്നുണ്ട്. അപ്പം എന്നാൽ ക്ലിയർ അടിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ പെർഫെക്ഷൻ കറക്റ്റ് ആവുള്ളൂ.
കളറിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പണിയാം, ക്ലിയർ ആയിട്ട് അടിക്കാം. ഡോക്ടർ ഫിക്സ് ഫിക്സിറ്റ് യു ആർ ടി അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നത്. ഞങ്ങൾ പെയിൻറ്റിൻ്റെ ഉള്ളിൽ ഒഴിച്ചടിക്കും, പിന്നെ പെയിൻറ്റിൻ്റെ മേളിൽ അടിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് നമ്മൾ സ്റ്റോണിൻ്റെ മേളിലൊക്കെ പണ്ടൊക്കെ അടിക്കുമായിരുന്നു. പിന്നെ ഒരുപാട് നാൾ നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെങ്കലിനൊക്കെ നമ്മൾ എപ്പോൾ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെങ്കലിനൊക്കെ നമ്മൾ അടിക്കുന്ന ക്ലിയർ ഇതാണ്. അത് പണ്ടും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ യു ആർ പി തന്നെ അടിക്കുന്നത്, കാരണം ഒരു വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഒരു ക്വാളിറ്റിയും കാണിക്കും, എന്നാൽ അത്യാവശ്യം ഷൈനിങ്ങും കാണിക്കുമ്പോൾ രണ്ടിനും ഒരുമിച്ചായിട്ടുള്ളൊരു ഗുണം കിട്ടും. ഏകദേശം 250 രൂപ 290 രൂപ 300 രൂപ താഴെയല്ലേ ഒരു ലിറ്ററിന് വരുന്നുള്ളൂ. നമുക്ക് ലാവശ്യമായിട്ട് അടിക്കാൻ കണ്ട, അതിൻ്റെ തിളക്കം കണ്ട, നല്ല രീതിയിലുള്ള തിളക്കമുണ്ട്. പെട്ടെന്ന് ഡ്രൈ ആയും ചെയ്യും, വെയിലുള്ളവർക്കൊക്കെ ഇനി പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും. ഇപ്പോൾ കണ്ട, ഇപ്പോൾ നേരത്തെ നമ്മൾ ആ പെയിൻ്റ് അടിച്ച് ചെയ്തതിനേക്കാളും ആ ഒരു ഫിനിഷിങ്ങിലുള്ള മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോ. അതായത് നേരത്തെ പെയിൻ്റ് അടിച്ചവർക്ക് പെയിൻറ്റിൻ്റെ ആ ഒരു ഇത് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അത് മാറി. ഇനി നമ്മൾ ചെയ്യണത് മെറ്റാലിക്കാണ്. ആ മെറ്റാലിക്കിൽ കോപ്പറാണ് ആദ്യം ഒഴിച്ചേക്കണത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് അത്രയും തന്നെ ഗോൾഡും ഒഴിക്കുകയാണ്. നമുക്ക് മെറ്റാലിക്ക് കോപ്പറും ഗോൾഡൊക്കെ 200 രൂപ പാക്കിങ്ങിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും തന്നെ പൊടിക്ക് കോപ്പർ ചൂടിലാണെന്നുള്ളൂ, അത് ഏകദേശം അത്രയും തന്നെ. എന്നിട്ട് നമ്മളിത് ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു കളർ കിട്ടും. ഇത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു തെളിഞ്ഞ ബ്രൗൺസ് കിട്ടിയിട്ടുണ്ട്, നല്ല ക്ലാരിറ്റി ഉള്ള ബ്രൗൺസ്. ഇത് നമ്മൾ ബ്ലാക്കിൻ്റെ മേളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒറ്റൊരു കാര്യം ഞാൻ പറയാനുള്ളൂ, ഒറ്റൊരു കാര്യം, വേറൊന്നുമല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ ഈ ക്ലിയർ എന്ന് പറഞ്ഞ സാധനം ഇതുപോലെ ചെങ്കല്ല്, സ്റ്റോണ്, അതായത് എമൽഷൻ അടിച്ചിരുന്ന ടെക്സ്റ്റർ വർക്കുകൾ, അതിൻ്റെ മേളിലൊക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ക്ലിയർ, അത് യു ആർ പി ഏത് കമ്പനിയുടെ ക്ലിയർ ആണെങ്കിലും അടിക്കാം നിങ്ങൾക്ക്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരിക്കലും മെറ്റാലിക് ടെക്സ്റ്റർ ഡിസൈൻ ചെയ്തേക്കുന്നത്, അതായത് മെറ്റാലിക് വാഷ് ചെയ്തേക്കണ ഒരു ടെക്സ്റ്ററിൻ്റെ മുകളിലും ഒരു ക്ലിയറും അടിക്കാൻ പാടില്ല. അടിച്ചു കഴിഞ്ഞാൽ മെറ്റാലിക് ഫെയ്ഡായി പോകും, ചെയ്തേക്കണ ഡിസൈൻ ഫെയ്ഡായി കിടക്കും. അപ്പോൾ അതുകൊണ്ട് മെറ്റാലിക്കിൻ്റെ മുകളിൽ ഒരിക്കലും ക്ലിയർ അടിക്കരുത്, കാരണം ഇത് വാട്ടർ ബേസ് മെറ്റാലിക്കാണ്, മറ്റേ ഓയിൽ ബേസ് മെറ്റാലിക്ക് അല്ല ക്ലിയർ അടിച്ചാൽ തിളങ്ങി വരാനായിട്ട്. അപ്പോൾ ഈ വാട്ടർ ബേസ് മെറ്റാലിക്ക് ആകുമ്പോൾ ഇതിൻ്റെ മേളിൽ നമ്മൾ ക്ലിയർ അടിച്ചു കഴിഞ്ഞാൽ ഇത് തിളങ്ങൂല, ഇത് പകരം മങ്ങിപ്പോകുള്ളൂ. അപ്പോൾ പല കൂട്ടുകാരും എന്നോട് ചോദിക്കേണ്ടത് യു ആർ പി ഇതിൻ്റെ മേളിൽ അടിക്കാൻ പറ്റുമോ, യു ആർ പി ടെക്സ്റ്ററിൻ്റെ മേളിൽ അടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് ഒരു സംശയം ചോദിക്കുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. ഒരിക്കലും മെറ്റാലിക്സ് വാഷ് ചെയ്യണതിൻ്റെ മുകളിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ.